ജില്ലയിലെ കായിക താരങ്ങൾ ആദ്യമായാണ് ഒരു റവന്യൂ കായികമേളയിൽ സിന്തറ്റിക് ട്രാക്കിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇടുക്കി ജില്ലയിൽ കായിക പുരോഗതി ലക്ഷ്യമിട്ട് നിരവധി സ്റ്റേഡിയങ്ങളും സൗകര്യങ്ങളുമാണ് ഒരുങ്ങിയിട്ടുള്ളത്. ചില പ്രധാന പദ്ധതികളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലും. ഇടുക്കിയെ കേരളത്തിന്റെ സ്പോർട്സ് ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ ഇടുക്കിയിലെ കായിക താരങ്ങളുടെ ഭാവിയും നിലവിലെ അവസ്ഥയും പ്രകടനവും ചർച്ചയാവുകയാണ്. മുൻ ദേശീയ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യനും ഇപ്പോൾ യൂണിവേഴ്സിറ്റി താരവുമായ ആദർശ് ഗോപി ഇടുക്കിയിലെ നിലവിലെ കായിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. ഇവിടെ ഇപ്പോ നല്ലൊരു ട്രാക്കാണ് വന്നേക്കുന്നത്. ഇപ്പൊ ഈ കേരളത്തിൽ ഉള്ള വെച്ച് ഏറ്റവും നല്ലൊരു ട്രാക്ക് തന്നെയാണ്. ട്രാക്ക് സൗകര്യങ്ങൾക്കുപരി മറ്റു സൗകര്യങ്ങളുടെ ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട്. എക്യുപ്മെന്റ്സ് ആണേലും ജിം ആണേലും അതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ അതിലും ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നല്ലൊരു പരിശീലകനം, അതനുസരിച്ചൊരു ഒരു ക്രൈറ്റീരിയ, ഒരു റുട്ടീനൊക്കെ വേണം. മീൻസ് ഇപ്പം എന്താ പറയുക, കൂടുതൽ ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളിലും വന്ന് പിള്ളേരെ കൂടുതൽ നന്നായിട്ട് ചെയ്യിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടെങ്കിലേ നമ്മൾ പ്രൊഫഷണൽ രീതിയിലേക്ക് ഒരു കായിക താരത്തെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ചെയ്യിക്കുന്നുണ്ട്, ഇവിടെ പിള്ളേർ ചെയ്യിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു പ്രൊഫഷണൽ രീതിയിലേക്ക്, ഒരു ദേശീയ തലത്തിലേക്കും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അതിന് സംഘടിതമായ ഒരു രീതി കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ ഇവിടെ വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു സാഹചര്യവും ഇവിടെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതും. അപ്പം സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടുത്താനുണ്ട്. അവർക്ക് എക്യുപ്മെന്റ്സ് ആണെങ്കിലും ഉപകരണങ്ങളും കാര്യങ്ങളും കുറെ കൊണ്ടുവരാനുണ്ട്. കൗൺസിലിന്റെ കീഴിൽ വരുവാണെങ്കിൽ നല്ലൊരു കോച്ചും വരും, അതനുസരിച്ച് ഒരു ഹോസ്റ്റൽ സൗകര്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇവിടുത്തെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള, നാച്ചുറൽ ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ ഇവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ കേരളത്തിന് നല്ല നല്ല താരങ്ങൾ ഉണ്ടായി വരുമെന്ന് ഉറപ്പാണത്. എന്നുവെച്ചാൽ അവർക്ക് നാച്ചുറലായിട്ട് ക്വാളിറ്റി ഉള്ള ഒരു പിള്ളേരാണ് എല്ലാവരും. എന്നുവെച്ചാൽ ഒരു ഹൈ റേഞ്ചിൻ്റെ ഒരു കാലാവസ്ഥയും അവിടുത്തെ ഒരു എന്താണ് ഹൈറ്റിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് അവർക്ക് ജനറ്റിക്കലി ഉണ്ട്. പക്ഷെ അവർ സീരിയസ് സ്പോർട്സിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് കൊണ്ടുവരാനോ അതിന് ഒരു അറിവോ അവർക്ക് കൂടുതൽ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇവിടെ സ്കൂളുകളിലും സബ് ജില്ലകളിലൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് കൊണ്ടുവരാൻ അവരെ അതിനാക്കി തീർക്കേണ്ടത് പാരൻസും കൂടെ അതിനൊരു ഇതാണ്. അവരും കൂടെ ഇത് സഹായിച്ച് അവരെ ഒന്ന് സപ്പോർട്ടീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കും. തീർച്ചയായും ഉണ്ട്. അവർക്ക് നല്ല സൗകര്യങ്ങൾ ഇപ്പോൾ പണിത് കൊടുക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ച് കുറച്ചുകൂടി കാര്യങ്ങളും പിള്ളേരെ ചെയ്യിക്കാനുള്ള ഒരു ഇതും കൂടെ നടത്തിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഇടുക്കിയിൽ നല്ല നല്ല കായിക താരങ്ങൾ വളർന്നത് ഉറപ്പാണത്.